പുതിയ ഒരു ഹെൽമെറ്റ് അൺബോക്സിംഗ് വേണ്ടിട്ടാണ്. ആക്സോർ എന്ന ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണ് ഞാൻ വാങ്ങിയത്. ഇത് ഡൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു കളറാണ്. MRP കൊടുത്തിട്ടുള്ളത് 4,990 രൂപയാണ്. നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ 4,500 വരിൻ്റെ പ്രൈസ്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. നമുക്ക് ബോക്സ് തുറക്കുമ്പോൾ ഒരു നല്ലൊരു ബാഗിൻ്റെ അകത്ത് നമ്മളെ ഹെൽമെറ്റ് ഇരിപ്പുണ്ട്. ബാഗിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് ഹെൽമെറ്റ്. നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെ ഉണ്ടോ എന്നോട് നോക്കാം. പിന്നെ ഒരു ജെല്ലി കിടപ്പുണ്ട്, സിലിക്ക ജെല്ലി കിടപ്പുണ്ട്. പിന്നെ ബോക്സിൻ്റെ അകത്ത് വരുന്നത് ഒരു കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. തുറന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കർ നമുക്ക് ഹെൽമെറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആക്സിഡൻറ്റ് വലിയ ആയി കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ ആശുപത്രി കൊണ്ടുപോകണമെന്നവർക്കെങ്കിലും അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടൊരു ഇതാണ്. പിന്നെ ഉള്ളത് ഒരു 4 റിഫ്ലക്ടർ തന്നിട്ടുണ്ട്. നമ്മൾ ഹെൽമെറ്റ് ഡൾ ബ്ലാക്ക് ആണ് കളർ. അപ്പോൾ നൈറ്റ് ഹെൽമെറ്റിൻ്റെ അത് ഒരു വിസിബിലിറ്റി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽമെറ്റിൽ ഒട്ടിക്കാനോ അതോ നമ്മളെ വണ്ടിയിൽ എവിടെ വേണോ നമുക്ക് ഒട്ടിക്കാത് ഒരു സിൽവർ കളറിലുള്ള റിഫ്ലക്ടർ 4 തന്നിട്ടുണ്ട്. പിന്നെ ആക്സോർ ഹെൽമെറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ തന്നിട്ടുണ്ട്. നമുക്ക് വണ്ടിയിലോ എവിടെ വേണോ ഒട്ടിക്കാൻ. പിന്നെ വേറൊരു സാധനം കൂടെ തന്നിട്ടുണ്ട് ഹെൽമെറ്റിൻ്റെ. ഇത് അഡീഷണൽ പാർട്ടാണ്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഹെൽമെറ്റിൻ്റെ കൂടെ കിട്ടുന്നത്. അതായത് ഹെൽമെറ്റ് തുറക്കാം. നല്ലൊരു ഡീസൻറ്റ് ബാഗിനാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഹെൽമെറ്റ്. ആക്സോറിൻ്റെ ഡൾ ബ്ലാക്ക് എന്ന് പറഞ്ഞു സ്ട്രീറ്റ് അഡീഷനാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളറാണ്. ഒരു ബ്ലാക്ക്, വേറെ ഗ്രാഫിക്സോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ മാറ്റ് ബ്ലാക്കാണ്. അപ്പോൾ ബാക്കിൽ വരുമ്പോൾ സ്പോയിലർ ഒരു ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ എൻ്റെ ആക്സോറിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഇതിൽ ഡോട്ട് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്, ECE സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. രണ്ട് സർട്ടിഫിക്കറ്റ് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് ലാർജ് സൈസാണ്. വെയ്റ്റ് 1.5 kg ആണ്. പിന്നെ ഒരു 50 grams കൂടാനോ കുറയാൻ ചാൻസ് ഉണ്ട്. അത് ഇതിൻ്റെ കുഷൻ്റെ അകത്തുള്ള പാഡിങ്ങിൻ്റെ വെയ്റ്റാണ്. ഇതിൽ റിമൂവബിൾ പാഡിംഗ് ആണ് വരുന്നത്. നമുക്ക് വരുന്നത്. പിന്നെ ഡബിൾ ഡി റിംഗ് ലോക്ക് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ വേറെ എയർ വെൻറ്റ് 3 വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ 1, ടോപ്പിൽ 2 സൈഡിലായിട്ട് 2 വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ എടുത്തു പറയാനുള്ളത് ഇത് ഡ്യുവൽ വൈസറാണ്. നമുക്കിപ്പം പകൽ സമയം രാത്രി സമയങ്ങളിലൊക്കെ ഓട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു വിസിബിലിറ്റി ഉള്ളൊരു വൈറ്റ് ഗ്ലാസ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിൽ തന്നെ ഇൻബിൽട്ടായിട്ട് ആൻറ്റി ഫോഗ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒരു സൺഗ്ലാസ് ആയിട്ടുള്ള ഒരു ഇന്നർ വൈസർ വരുന്നുണ്ട്. അതിൻ്റെ നമുക്കിവിടെ ഹെൽമെറ്റിൻ്റെ അകത്തുനിന്ന് തന്നെ എടുക്കണമെന്നില്ല. അത് ഇവിടെ ഒരു സൈഡിലൊരു ബട്ടൺ തന്നിട്ടുണ്ട്. അത് ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ ഗ്ലാസ് വരുന്നതായിരിക്കും. റിമൂവബിളായിട്ടുള്ള ഒരു വൈസറാണ് ഇതിന് തന്നിട്ടുള്ളത്. ഇതിൽ തന്നെ റെയിൻബോ വൈസർ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. നമുക്ക് അത് നമുക്കുള്ള ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. ഒരു 1,200 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഹെൽമെറ്റ് ഒന്ന് വെച്ച് നോക്കാം. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ഹെൽമെറ്റാണ്. പാഡിങ് കറക്റ്റായിട്ട് ചിന്നയിൽ പിടിച്ചിട്ടുണ്ട്. ഹെഡും നല്ല കറക്റ്റ് പൊസിഷനാണ്. നമ്മൾ ഹെൽമെറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഹെൽമെറ്റ് നമ്മൾ കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. നമുക്ക് ലൂസ് ആവാൻ പാടില്ല ഹെൽമെറ്റ്. നമ്മൾ തലയിലൊന്ന് ഷേക്ക് ആവാൻ പാടില്ല. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ആക്സിഡൻ്റ് ആകുമ്പോഴോ ആക്സിഡൻ്റ് ആയി വീഴുമ്പോൾ നമ്മൾ തലയിൽ നിന്ന് ഹെൽമെറ്റ് ഊരിപ്പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എല്ലാവരും കമ്പനിക്കാർ എടുത്തു പറഞ്ഞിട്ടുള്ളത് ഹെൽമെറ്റിൽ ചെറിയ ക്രാക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. പുതിയൊരു ഹെൽമെറ്റ് എന്തായാലും യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ ക്രാക്ക് വന്നാൽ പോലും ഹെൽമെറ്റ് മാറ്റി പുതിയതെടുക്കണമെന്നാണ്. നമുക്ക് കൂടുതൽ വീഡിയോസ് നമ്മൾ യൂസ് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.